നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്ക്. ഇന്ന് 5376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4424 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. സംസ്ഥാനത്ത് ആശങ്കയുളവാക്കുന്ന രോഗവർദ്ധനയെന്ന് മുഖ്യമന്ത്രി. 5376 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് മരണപ്പെട്ടവരുടെ എണ്ണവും കൂടുതലാണ്. 20 പേർ മരണമടഞ്ഞു. 42786 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 4424 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 640 പേരുണ്ട്. ഇപ്പം എല്ലാ തരത്തിലും ആശങ്കയുളവാക്കുന്ന ഒരു വർദ്ധനവാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉറവിടമറിയാത്ത 640 രോഗികൾ. 99 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ. 2591 പേർക്ക് രോഗം ഭേദമായി. സംസ്ഥാനത്ത് ഇന്ന് 20 മരണം. ആകെ 42756 പേർ ചികിത്സയിൽ. ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഹോം ഐസൊലേഷൻ മതിയെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ പാലിച്ച് ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. സ്വന്തം വീട്ടിൽ കഴിയുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനിടയാക്കുമെന്നും മുഖ്യമന്ത്രി. വീടുകളിൽ സൗകര്യം ഉള്ളവരുമായ പരമാവധി ആളുകൾ ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞാൽ രണ്ട് പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാം. കുടുംബാന്തരീക്ഷത്തിൽ ജാഗ്രതയോടെ കഴിയാനും സാധിക്കും. രണ്ടാമത്തത്, ചികിത്സാ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമായി പരമാവധി ഉപയോഗിക്കുക. തിരുവനന്തപുരത്ത് രോഗബാധിതരുടെ എണ്ണം ഉയരുന്നു. പോസിറ്റീവ് ആകുന്നവരിൽ 10 വയസ്സിന് താഴെയുള്ളവരും 60 മുകളിലുള്ളവരും. ഇന്ന് മാത്രം 852 പേർക്ക് രോഗബാധ. ഉറവിടമറിയാത്ത കേസുകളും വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് നടന്നുവരുന്ന സമരങ്ങളിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പ്രവർത്തകരിലും നേതാക്കളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി. സമരത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർക്ക് രോഗബാധയുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ സമരത്തിനിറങ്ങിയവരിൽ നിന്ന് എത്ര പേർക്ക് കോവിഡ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാനായിട്ടില്ലെന്നും മുഖ്യമന്ത്രി. സമരത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർക്ക് രോഗബാധയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൃത്യമായ എണ്ണം തൽക്കാലം ലഭ്യമായിട്ടില്ല. സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാതെ സമരത്തിനിറങ്ങിയ ഇവരിൽ നിന്ന് എത്ര പേർക്ക് രോഗം പറന്നു എന്നതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിന് കോവിഡ്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിക്കുന്ന മന്ത്രിമാരുടെ എണ്ണം 3. നേരത്തെ കോവിഡ് ബാധിച്ച ധനമന്ത്രി തോമസ് ഐസക്കും വ്യവസായ മന്ത്രി ഇ പി ജയരാജനും ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിട്ടിരുന്നു. കൃഷിമന്ത്രിയുമായി ബന്ധപ്പെട്ടവരോടും സ്റ്റാഫ് അംഗങ്ങളോടും നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. തിരുവനന്തപുരത്ത് കൂടുതൽ പോലീസുകാർക്ക് കോവിഡ്. നഗരത്തിൽ 14 പേർക്കും തുമ്പ സ്റ്റേഷനിലെ 6 പേർക്കും സ്ഥിരീകരണം. തുമ്പ സ്റ്റേഷനിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 17. പോലീസ് ആസ്ഥാനത്ത് ഗേറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബോംബ് സ്ക്വാഡിലെ 2 പോലീസുകാർക്കും ആറ്റിങ്ങൽ ഫയർഫോഴ്സിലെ 9 പേർക്കും കോവിഡ്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 232 പേർക്ക് കോവിഡ്. സ്ഥിരീകരണം 760 പേരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ. പ്രതിരോധ നടപടികളുടെ ഭാഗമായി പാളയം മാർക്കറ്റ് അടക്കി. വെള്ളത്തൂവൽ മുതുവാൻകുടിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. ട്രൂനാറ്റ് പരിശോധനയിൽ മാതാവിന് കോവിഡ് സ്ഥിരീകരിച്ചു. 8 മാസം ഗർഭിണിയായ സ്ത്രീ ശരീരവേദനയെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തി നടത്തിയ പരിശോധനയിലാണ് ഗർഭസ്ഥ ശിശുവിന്റെ മരണം സ്ഥിരീകരിച്ചത്. പാലാരിവട്ടം പാലം പുനർനിർമ്മാണം ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ നടക്കുമെന്ന് മുഖ്യമന്ത്രി. പാലം പൊളിക്കാനുള്ള നടപടി ഉടൻ ആരംഭിക്കും. 8 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് ഇ ശ്രീധരൻ അറിയിച്ചതായി മുഖ്യമന്ത്രി.
സുപ്രീംകോടതി ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച് ശ്രീ ശ്രീധരനുമായി ഇന്ന് സംസാരിച്ചിരുന്നു. നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ വൈദഗ്ധ്യവും പാരമ്പര്യവുമുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. പാലം പൊളിച്ചു പണിയുന്നതിനുള്ള ചുമതല ശ്രീ ശ്രീധരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 8 മാസത്തിനകം പണി പൂർത്തിയാക്കാനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പാലാരിവട്ടം പാലം അഴിമതി നടത്തിയവർ രക്ഷപ്പെടില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ. UDF കാലത്ത് നടന്ന അഴിമതികളിൽ ഒന്നു മാത്രമാണിത്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു സംഭവമാണ് പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട്. അഴിമതി നടത്തി ആരും രക്ഷപ്പെടില്ല. അവരെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, നഗ്നമായ അഴിമതിയാണ് നടന്നത്. UDF ഭരണകാലത്ത് നടന്ന അഴിമതികളിൽ ഒന്നു മാത്രമാണിത്. ഇതിൽ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ അഴിമതിയിലൂടെ ഖജനാവ് കൊള്ളയടിച്ചവരെ കൊണ്ട് കണക്ക് പറയിക്കുക എന്നത് നാടിൻ്റെ തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് കാണുന്നത്. പാലത്തിന്റെ ഫൗണ്ടേഷൻ പൊളിക്കേണ്ടതില്ലെന്ന് ഈ ശ്രീധരൻ. പുതുക്കിപ്പണിയാണ് 20 കോടി ചിലവ് വരുമെന്നും ശ്രീധരൻ ന്യൂസ് 18നോട്. പാലാരിവട്ടം പാലം നിർമ്മാണത്തിൽ കരാറുകാരനെതിരെ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. പുതുക്കിപ്പണിയാനുള്ള ചെലവ് കരാറുകാരനിൽ നിന്ന് ഈടാക്കണം. നിർമ്മാണം പൂർത്തിയായി 3 വർഷത്തിനുള്ളിൽ തകരാറ് സംഭവിച്ചാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതും പുതുക്കിപ്പണിയേണ്ടതും കരാറുകാരൻ. നിർമ്മാണ കരാറിൽ തന്നെ ഇതിന് വ്യവസ്ഥയുണ്ടെന്നും സർക്കാരിന് ഇതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകില്ലെന്നും ഇബ്രാഹിം കുഞ്ഞ്. ലൈഫ് മിഷൻ ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം. ആരോപണങ്ങളെല്ലാം പരിശോധിക്കാൻ സർക്കാർ ഉത്തരവ്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ലൈഫ് മിഷൻ പദ്ധതിയിൽ റെഡ് ക്രസന്റ് കരാറിലാണ് അന്വേഷണമെന്ന് മുഖ്യമന്ത്രി. ക്രമക്കേട് നടന്നെങ്കിൽ ശക്തമായ നടപടിയെടുക്കും. അന്വേഷണം നടത്തില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടവർക്ക് നൽകിയെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട രേഖകൾ അദ്ദേഹത്തിന് നൽകാൻ സർക്കാരിന് അലംഭാവമില്ലെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് എന്താ? ഈ രേഖകളെല്ലാം പരസ്യപ്പെടുത്തണമെന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണത്തിന് തയ്യാറായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ള മറുപടിയായി അദ്ദേഹം ചോദിച്ച രേഖകൾ നൽകുന്നതിന് സർക്കാരിന് ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടാവില്ല. പ്രത്യേകമായി അദ്ദേഹം ഇതല്ല ചോദിച്ചത്, എല്ലാ രേഖകളും പരസ്യപ്പെടുത്താനാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം. ലൈഫ് മിഷൻ ഇടപാടിലെ വിജിലൻസ് അന്വേഷണം സ്വീകാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസിന് ഇക്കാര്യം അന്വേഷിക്കാൻ പരിമിതിയുണ്ട്. അന്വേഷണത്തിന് CBI തന്നെ വേണമെന്നും പ്രതിപക്ഷ നേതാവ്. ലൈഫ് മിഷൻ ടാസ്ക് ഫോഴ്സിൽ നിന്ന് രമേശ് ചെന്നിത്തല രാജിവെച്ചു. റെഡ് ക്രസന്റുമായുള്ള കരാർ കോപ്പി സർക്കാർ നൽകിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി അനിലക്കര MLA. എന്നാൽ വിജിലൻസിന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാകില്ല, CBI അന്വേഷിക്കണം. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയായിരുന്നു നടപടികളെന്നും MLA.
ലൈഫ് പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം പോരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാനാണ് ശ്രമം. റെഡ് ക്രസന്റുമായുള്ള കരാർ സംസ്ഥാനം ഒപ്പിട്ടത് കേന്ദ്ര സർക്കാർ അറിയാതെ. ആ സ്ഥിതിയിൽ വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്നും രേഖകൾ നശിപ്പിക്കാനാണ് ശ്രമമെന്നും സുരേന്ദ്രൻ. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതി നടന്നു എന്നതിന് തെളിവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിജിലൻസ് അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. വേണ്ടത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണെന്നും MT രമേശ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് UDF കൺവീനർ ബെന്നി ബഹനാന്റെ കത്ത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ നീക്കണമെന്ന ആവശ്യം. അഴിമതിക്കെതിരെ പോരാടുന്നതിൽ തത്വപരമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPM എന്നും ബെന്നി ബഹനാൻ. മുഖ്യമന്ത്രി വർഗീയവാദിയുടെ നിലവാരത്തിലേക്ക് താണു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാർത്താ സമ്മേളനത്തിലൂടെ വർഗീയവാദം ആളിക്കത്തിക്കുന്നു. BJPയെ സഹായിക്കാനാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ സർക്കാർ നിയമ നടപടിക്ക് നയതന്ത്ര രേഖകൾ കത്തിനശിച്ചുവെന്ന് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കും. വ്യാജവാർത്ത നൽകിയവർക്കെതിരെ മാത്രമാണ് നടപടിയെന്നും വിശദീകരണം. തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം കേസെടുക്കാനും പ്രസ് കൌൺസിലിനെ സമീപിക്കാനും ആലോചന. ഇതിന്റെ തുടർ നടപടികൾ തീരുമാനിക്കാൻ ആഭ്യന്തര സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മന്ത്രിസഭായോഗം. സമാന ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടായേക്കും. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മാധ്യമധർമ്മത്തിനനുസരിച്ചല്ല പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും തീവയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും നേതൃത്വം നൽകിയവരെന്നാണ് പ്രചരിപ്പിച്ചത്. പ്രസ് കൌൺസിലിന് പരാതി നൽകും, അപകീർത്തി കേസ് നൽകുന്ന കാര്യവും ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി. മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ നീക്കം ഫാസിസമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിമർശിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടിയുമായി മുഖ്യമന്ത്രി മുന്നോട്ടു പോവുകയാണ്. കേരളത്തെ ഉത്തരകൊറിയയാക്കാനുള്ള നടപടിക്കെതിരെ ജനാധിപത്യ രീതിയിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും സുരേന്ദ്രൻ. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെ മൂന്നാം വട്ടവും ചോദ്യം ചെയ്ത NIA ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. എൻഫോഴ്സ്മെന്റ് കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട CRT നിന്നും NIA സംഘം വാഹനങ്ങളുടെ ലോഗ് ബുക്കും GPS റെക്കോർഡറും കസ്റ്റഡിയിലെടുത്തു. മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോയ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് രേഖകൾ പിടിച്ചെടുത്തത്. ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലും NIA പരിശോധന തുടർന്നേക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 7 വരെ നീട്ടി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും പ്രതിഷേധങ്ങൾ. എറണാകുളത്ത് NDA മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വർഷകാല സമ്മേളന നടപടികൾ പൂർത്തിയായി. അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് രാജ്യസഭ. പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ ഇന്ന് 7 ബില്ലുകൾ പാസാക്കി. പാസാക്കിയവയിൽ 3 തൊഴിൽ നിയമ ഭേദഗതികൾ. 10 ദിവസത്തെ സിറ്റിംഗിൽ 25 ബില്ലുകൾ പാസാക്കിയെന്ന് ചെയർമാൻ M. വെങ്കയ്യ നായിഡു 6 എണ്ണം അവതരിപ്പിച്ചു. രാജ്യസഭയിലുണ്ടായ സംഭവ വികാസങ്ങൾ വേദനിപ്പിച്ചെന്നും ചെയർമാൻ. നടപടികൾ പൂർത്തിയായി. ലോക്സഭയും അനിശ്ചിതകാലത്തേക്ക് പിരിയും. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ MP കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ ഇരുസഭകളുടെയും കാര്യോപദേശക സമിതി ഇന്നലെ തീരുമാനിച്ചു. കാർഷിക ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷം. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദാണ് പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതിയെ കണ്ടത്. സഭയിൽ വോട്ടെടുപ്പ് നടത്താതെ ഭരണഘടനാ വിരുദ്ധമായാണ് ബില്ലുകൾ പാസാക്കിയത്. ബില്ലുകൾ മടക്കി അയക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചതായും ഗുലാം നബി ആസാദ്. പാർലമെന്റ് പാസാക്കിയ തൊഴിൽ നിയമങ്ങൾക്കെതിരെ ഇടത് MP നിയമ ഭേദഗതി. തൊഴിലുടമകൾക്ക് അനിയന്ത്രിത അധികാരം നൽകുന്നതും സ്ഥിരം ജോലിക്ക് അവകാശമില്ലാതാക്കുന്നതും ഇന്ത്യയിലെ തൊഴിൽ മേഖല തൊഴിലുടമയ്ക്ക് അനുകൂലമാക്കി BJP സർക്കാർ മാറ്റിയെന്നും ആരോപണം. BMS പോലും നിയമങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നും ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇടത് MP. കർഷക ബില്ലിനെതിരായ സമരത്തിൽ ഇടത് MP പങ്കെടുത്തതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് ജോസ് കെ മാണി. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് സമരത്തിന് നൽകിയത്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ MP സമരത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ പാർട്ടി ഇപ്പോൾ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നത്. മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി.
പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിക്കും. നിയമോപദേശം തേടാനും മന്ത്രിസഭാ തീരുമാനം. കാർഷിക ബില്ല് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുത്തേക്കുമെന്ന് വിലയിരുത്തും. കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര നിയമങ്ങൾക്കെതിരെ അണിനിരക്കണമെന്ന് CPI ആഹ്വാനം. പുതിയ നിയമം 85 കോടി ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കും. കൃഷി അനുബന്ധ മേഖലയ്ക്കും നിയമം തിരിച്ചടിയാകും. കർഷകദ്രോഹ നിയമത്തിനെതിരായി രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. സെപ്റ്റംബർ 25 നടക്കുന്ന കർഷക സമരം വിജയിപ്പിക്കാൻ പ്രമേയം. സർക്കാരിന്റെ 100-ദിന പരിപാടികളിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പ്രളയത്തെ അതിജീവിക്കും വിധം നിർമ്മിക്കും. ശംഖുമുഖം റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. ആലപ്പുഴ ബൈപ്പാസ് ഈ നവംബറിൽ പൂർത്തിയാക്കും. കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങൾ ഡിസംബറിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് വയനാട് ബദൽ പാത പണിയുമെന്ന് മുഖ്യമന്ത്രി. പാത ആനക്കാംപൊയിലിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിലേക്ക്. നിലവിലുള്ള ചുരം പാത കടന്നുപോകുന്നത് വനഭൂമിയിലൂടെ. ഈ പാത വീതി കൂട്ടുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ട്. നിർമ്മാണത്തിന് കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ പ്രത്യേക നിർദ്ദേശ കമ്പനിയായി നിയോഗിച്ചെന്നും മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നിന്നും തിരിച്ചുമുള്ള യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തി സൌദി അറേബ്യ. തീരുമാനം. ഇന്ത്യയിൽ കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിലക്ക് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള വിമാനങ്ങൾക്ക് ബാധകമല്ലെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി. വിമാനയാത്രയ്ക്കുണ്ടായിരുന്ന നിരോധനം സൌദി അറേബ്യ ഭാഗികമായി പിൻവലിച്ചത് ഈ മാസം 15. തീരുമാനം മലയാളികളടക്കം നിരവധി യാത്രക്കാരെ നടപടി പ്രതികൂലമായി ബാധിക്കും. എന്നുവരെയാണ് സമ്പൂർണ്ണ നിരോധനമെന്ന് വ്യക്തമാക്കാതെ സൌദി അറേബ്യ. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ നടി ദീപിക പദുക്കോണിന് നോട്ടീസ് അയച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ, രാഹുൽപ്രീത് സിംഗ് എന്നിവർക്കും നോട്ടീസ്. ദീപികയെ ഈ മാസം 25 ചോദ്യം ചെയ്യുമെന്ന് സൂചന. മറ്റുള്ളവർ നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. ഭീകരവാദ കേസിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ പരിശോധന നടത്തുമെന്ന് ആലുവ റൂറൽ SP കാർത്തിക്. തൊഴിൽ വകുപ്പുമായി ചേർന്ന് പോലീസ് പരിശോധന നടത്തും. ജില്ലയിൽ സുരക്ഷാ ഭീഷണികളില്ലെന്നും റൂറൽ SP. കൊച്ചി വൈപ്പിനിൽ യുവാവിനെ മർദ്ദിച്ചുകൊന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചെറായി സ്വദേശികളായ ശരത്, ജിബിൻ, അമ്പാടി എന്നിവർ. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് നിഗമനം. കാമുകിയെക്കുറിച്ചുള്ള തർക്കവും കൊലപാതകത്തിലേക്ക് എത്തിച്ചുവെന്ന പോലീസ്. ചെറായി സ്വദേശി പ്രണവ് തലയ്ക്കടിയേറ്റ് മരിച്ചത് ഇന്നലെ. വൈപ്പിനിലെ കൊലപാതകത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് റൂറൽ SP കാർത്തിക്. അറസ്റ്റിലായ ഒരു പ്രതി നേരത്തെ വധശ്രമ കേസിൽ ഉൾപ്പെട്ടയാളാണ്. ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ടെന്നും കൊല്ലപ്പെട്ട പ്രണവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നുവെന്നും SP. കൊല്ലം കൊട്ടിയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്. ഇത് സംബന്ധിച്ച് DGP ഉത്തരവിറക്കി. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നത് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച്. കരിപ്പൂർ വിമാനത്താവളം വഴി വീണ്ടും സ്വർണ്ണക്കടത്ത്. 350 ഗ്രാം സ്വർണവുമായി യാത്രക്കാരൻ പിടിയിൽ. കസ്റ്റഡിയിലായത് എയർ അറേബ്യ വിമാനത്തിൽ ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് കോട്ടിക്കുളം സ്വദേശി ഖാദർ. സർക്കാർ തന്നെ പ്രതിക്കൊപ്പം ഒത്തുകളിച്ച കേസാണ് പാലത്തായി പീഡനക്കേസെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ. കേസ് തേച്ചു മായ്ച്ച് കളയാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥിനിയുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തട്ടിയെടുത്തത് 13.20 കോടി രൂപ. ആന്ധ്രയിലെ കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരൂർ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്തേക്ക് മെയ് മുതൽ ഇറക്കുമതി ചെയ്തത് 115 ട്രക്ക് വനാമി ചെമ്മീൻ. പണം കർഷകർക്ക് നൽകാതെ ഇടനിലക്കാർ മുങ്ങി. അരൂർ സ്വദേശികളായ യഹിയ, നിയാസ് എന്നിവർ ഒളിവിലെന്ന് പോലീസ്. മലയാറ്റൂർ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്ന് ആലുവ റൂറൽ SP കാർത്തിക്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ജില്ലയിലെ പാറമടകൾ കേന്ദ്രീകരിച്ചും പരിശോധന ശക്തം. സാലറി കട്ടിനെതിരെ കടുത്ത നിലപാടുമായി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ. നിർബന്ധിതമായി ശമ്പളം പിടിച്ചാൽ സമരം പ്രഖ്യാപിക്കും. സർവീസ് സംഘടനകളുമായി നാളെ വീണ്ടും ചർച്ച നടന്നേക്കും. ഭരണപക്ഷ അനുകൂല സംഘടനകൾ സാലറി കട്ട് ഉപാധികളെ സ്വാഗതം ചെയ്യും. ഉപാധികളോട് കടുത്ത വിയോജിപ്പുള്ള പ്രതിപക്ഷ സംഘടനകൾ നിയമ നടപടികളിലേക്ക്. സാലറി പിടിക്കുന്നതിൽ നിന്ന് പോലീസുകാരെ ഒഴിവാക്കണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. സാലറി കട്ടിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കരുത്.
ശമ്പളം പിടിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 56 ലക്ഷം കടന്നു. പുതുതായി രോഗം ബാധിച്ചത് 83,347 പേർക്ക്. 24 മണിക്കൂറിനിടെ 1085 മരണം. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 90,000 കടന്നു. മഹാരാഷ്ട്രയിൽ 11,000-ൽ അധികം പേർക്ക് പുതുതായി രോഗം. സംസ്ഥാനത്ത് ഇന്നലെ മരിച്ചത് 392 പേർ. ആന്ധ്രാപ്രദേശിൽ പുതുതായി 7,500-ൽ അധികം പേർക്കും കോവിഡ്. കോവിഡ് വാക്സിൻ 100% ഫലം കാണാൻ സാധ്യത ഇല്ലെന്ന് ICMR. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകൾക്കെതിരെ വാക്സിൻ പൂർണ്ണ ഫലം നൽകില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ. കർണാടക ഉപമുഖ്യമന്ത്രി ഗോവിന്ദ് എം കർജോളിന് കോവിഡ്. വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയാണെന്ന് മന്ത്രി. കർജോൾ കർണാടകത്തിൽ കോവിഡ് ബാധിക്കുന്ന 12-ാമത്തെ മന്ത്രി. സംസ്ഥാനത്ത് 60-ൽ അധികം MLA മാർക്കും രോഗം.